സംസ്ഥാനത്ത് സീറോ പ്രിവിലൻസ് സർവേ ഈ മാസം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ജില്ലകളിലും സീറോ സർവേ നടക്കുന്നുണ്ട് കുട്ടികളിലും സീറോ സർവേ നടത്തുന്നുണ്ട് മൂന്നാം തരംഗം കൂടുതലും ബാധിക്കുക കുട്ടികളെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു എന്നും മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചു കോവിഡ് വ്യാപനത്തിൻ്റെ തോത് സ്വഭാവം എന്നിവ മനസ്സിലാക്കാൻ സർവേ സഹായിക്കും ഇതിന് അനുസരിച്ചുള്ള വാക്സിനേഷൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ നിശ്ചയിക്കാൻ കഴിയുമെന്നും കൃത്യതയോടെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതിനോടൊപ്പം കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ സംബന്ധിച്ച അടുത്ത അവലോകനത്തിന് ശേഷം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് ഇളവുകൾ നൽകുന്നത് ശനിയാഴ്ച അടുത്ത കോവിഡ് അവലോകന യോഗം ചേർന്ന ശേഷം വിവിധ മേഖലകളിൽ നിന്ന് ഇളവുകൾ സംബന്ധിച്ചുയരുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് വാക്സിനേഷൻ നല്ല പുരോഗതി പുരോഗതിയുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനസംഖ്യയിലെ എൺപത് ശത ശതമാനത്തിലധികം ആളുകൾക്ക് ഒന്നാം ഡോസ് നൽകി വാക്സിനേഷനോട് വിമുഖത കാണിക്കുന്നവരുണ്ടെങ്കിലും അദ്ദേഹം അറിയിച്ചു രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശ്യപ്പെട്ടു രണ്ട് ഡോസ് എടുത്തതുകൊണ്ട് താൻ ഇനി കോവിഡിന് അതീതനാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് അത് തെറ്റാണ് എല്ലാവരും സ്വീകരിക്കുന്ന മുൻകരുതലുകളും മാനദണ്ഡവും ഈ രണ്ട് വാക്സിൻ എടുത്തതും സ്വീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി തന്നെ ഈ രണ്ട് വാക്സിൻ സ്വീകരിച്ചവർ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞു